വറുതിയുടെ കാലത്ത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വർണ്ണനകൾക്കപ്പുറത്താണ്. മഹാമാരിയെ പ്രതിരോധിക്കാൻ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ഒരു ഘട്ടത്തിൽ നിന്നുപോയ മത്സ്യബന്ധനം പുനരാരംഭിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം ഇവർക്കുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇവർക്ക് കടലിൽ പോയേ മതിയാകൂ. പൊന്നാനി ഹാർബറിൽ മത്സ്യം വാങ്ങാൻ എത്തുന്നവർക്ക് ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. ചെറിയ ബോട്ടുകൾ കരക്കടുപ്പിക്കുമ്പോൾ അവരും പ്രതീക്ഷയോടെ നോക്കും. മീൻകൂട്ടി ചോറ് തിന്നിട്ടൊക്കെ ദിവസങ്ങളായതിനാൽ മീൻ വാങ്ങാൻ എത്തുന്നവരും ഏറെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാലേ, ഇപ്പൊ 100 ടോക്കൺ എടുത്താല് 25 ആൾക്കോ അല്ലെങ്കിൽ ഒരു 30 ആൾക്കോ മീൻ കിട്ടും, ബാക്കിയുള്ളവർ കംപ്ലീറ്റ് കാലി. അതിനിപ്പോ 5 കിലോ മീൻ ആണ് ഒരാൾ എടുത്തിരിക്കുന്നത്, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, കയറിക്കോളി. ഇതാണ് പറയുന്നത്. ലൈനിൽ പോയാലാണെങ്കിൽ മേടിക്കാനുള്ള ആളുകൾക്ക് പൈസയില്ല. 100 ഉറുപ്പ്യക്ക് മേടിക്കുന്നത് ഇപ്പൊ 25 ഉറുപ്പ്യക്ക് പോലും മേടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വിലയൊക്കെയാണ് ഇപ്പം മീൻ എടുക്കുന്നത്. അപ്പം അത് വാങ്ങിക്കാനുള്ള കാശ് ജനങ്ങളുടെ കയ്യിലില്ല. ഇതൊക്കെ ഞങ്ങളും കഷ്ടത്തിൽ തന്നെ അനുഭവിക്കണ കച്ചവടക്കാരും. മുമ്പൊക്കെ കയറി വന്നാൽ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റിയിരുന്നു, അപ്പം അത് എടുക്കാൻ പറ്റണില്ല. ഇവിടെ ഇല്ല, പോണേ ചെറിയ തോണിക്കാരാണ് പോണത്, അല്ലാതെ വലിയ വള്ളങ്ങളൊന്നും പോണില്ലല്ലോ. അപ്പം അവർക്ക് കിട്ടുന്ന തുച്ഛമായത് വല്ല ചില തോണിക്ക് 5 കിലോ 8 കിലോ 6 കിലോ ഒക്കെ ആയിരിക്കും. അതെടുത്താൽ തന്നെ ഓഫീസർമാർ ഇവിടെ നിർത്തുമില്ല. ഓ, അത് എടുത്തിട്ട് കയറി പോയിക്കൊള്ളണം. അതുകൊണ്ടൊക്കെ എന്ത് കിട്ടാനാണ്? നോമ്പർക്കാനുള്ള പൈസ കിട്ടൂല. ഇപ്പോഴത്തെ കച്ചവടക്കാരൻ സ്ഥിതി അതാണ്. ഇതിൽ കൂടുതൽ നമുക്കിപ്പോൾ എന്താ ഉള്ളത്? എങ്ങനെയൊക്കെ എങ്ങനെയാണ്ട് ജീവിച്ച് പോകണമെന്നറിയുന്ന നോമ്പ് കാലത്ത്. അതാണിപ്പോൾ ഇവിടുത്തെ സ്ഥിതി. മീൻ വാങ്ങാൻ വരുന്നവരുടെ തിരക്ക് നിയന്ത്രിക്കാനും സാമൂഹിക അകലം ഉറപ്പുവരുത്താനും പോലീസും ആരോഗ്യ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും ഹാർബറിൽ തന്നെയുണ്ട്. ചെമ്മീൻ, മത്തി, അയല തുടങ്ങിയ വിവിധ ഇനം മത്സ്യങ്ങൾ കരക്കെത്തുന്നുണ്ട്. വ്യാപകമായ പഴകിയ മത്സ്യം വിപണികളിൽ നിന്ന് പിടികൂടിയതോടെ കടലിൽ നിന്ന് നേരിട്ടെത്തുന്ന മത്സ്യത്തിന് ഡിമാൻഡുമുണ്ട്. പിന്നെ അവർ പോയിട്ട് നോമ്പ് ടൈമിൽ സത്യം പറയുന്നുണ്ട്, ഇത് പഴയ മീനാണ്, പുതിയ മീനാണ് മറ്റു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് 2.60 2.70 തൂക്കം കൊടുക്കും, പിന്നെ 2 മീൻ വിറ്റുമ്പോൾ 3 കുറഞ്ഞു പോകും. പുലർച്ചെ 5:30 വന്നിട്ട് വരിയിൽ നിൽക്കണം. വരിയിൽ നിന്നിട്ട് നമുക്ക് മീൻ കിട്ടുമ്പോൾ 1:30 10 ആവും. അത് ഐസ്, ഇപ്പോൾ ഐസ് ഇല്ലല്ലോ. ഐസ് കുറച്ച് മീനെ കിട്ടുക. ആ മീനുള്ള വില മുഴുവൻ കൊടുത്തിട്ട് നമ്മൾ ആ മീൻ എടുത്തിട്ട് ഐസും ഉണ്ടാവില്ല. അതിനെ നിരത്തിലെത്തുമ്പോഴേക്ക് ആൾക്കാരോട് പറഞ്ഞാൽ ആൾക്കാർക്ക് കാക്കാൽച്ച കിലോ ഇവിടുന്ന് ഒന്നിച്ച് തൂക്കിയിട്ട് വാങ്ങാം. അതൊരു 10 കിലോ മീൻ ഉണ്ടെങ്കിൽ നമ്മൾ കാക്കാൽ കൊടുത്ത് കാക്കിലും കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 കിലോ അതിൽ തന്നെ ഷോർട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മീനുമ കാര്യമായിട്ട് ഒന്നും കിട്ടണമില്ല. മഹാമാരിയെ പ്രതിരോധിച്ച് നാട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തണമെന്ന പ്രാർത്ഥനയിലാണ് മത്സ്യത്തൊഴിലാളികളും. KH ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി, ഓൾസോ അറ്റ് പുത്തനത്താണി, കാടാമ്പുഴ.